എല്ലാവരും പറയുന്നു പുതുപ്പള്ളിയിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന്. സോഷ്യൽ മീഡിയ തുറന്നാൽ അതേ ഉള്ളു ചർച്ച. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തിനായി കോൺഗ്രസ്സുകാർ ഒഴിഞ്ഞു മാറുന്നതെന്നാണ് മനസ്സിലാകാത്തത്. നീണ്ട 53 വർഷം പുതുപ്പള്ളിയെ നയിച്ച കാർണവരുടെ മകനോടാണ് അവിടുത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ചോദിക്കുന്നത്. നമ്മളൊന്ന് കറങ്ങി തിരിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 53 വർഷം മുൻപുള്ള പുതുപ്പള്ളിയുടെ തനിമ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടെന്ന്. അല്പസ്വല്പം മാറ്റങ്ങൾ ഒഴിച്ചാൽ ആ തനിമ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്, അതായത് ആ അല്പസ്വല്പം മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് ഓഫീസുകളും അതിലെല്ലാം പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരുമുണ്ട്. കൂടാതെ എല്ലാ പഞ്ചായത്തിനും വേറെ വേറെ സെക്രട്ടറിമാരുമുണ്ട്. എല്ലാ വില്ലേജുകളിലും വില്ലേജ് ഓഫീസും വില്ലേജ് ഓഫീസർമാരും സ്റ്റാഫുകളുമുണ്ട്. എല്ലാ ചെറിയ ജംഗ്ഷനുകളിലും പെട്ടിക്കടകളും ലോട്ടറി കടകളുമുണ്ട്. പ്രധാന കവലകളിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാൻ ഷോപ്പുകളുമുണ്ട്. ഒട്ടുമിക്കയിടത്തും സ്വർണ്ണപ്പണായ സ്ഥാപനങ്ങളുണ്ട്. ഓരോ കവലയിലും ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് ആളുകളെ കയറ്റാൻ റോഡ് സൈഡിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വാഹനയാത്രക്കാരുടെ സൗകര്യാർത്ഥം ടയർ പഞ്ചറൊട്ടിക്കുന്ന കടകൾ ഓരോ 3 കിലോമീറ്റർ ദൂരത്തിലുമുണ്ട്. രാത്രികളിൽ നിരത്തുകളെ സജീവമാക്കാൻ കപ്പയും ബോട്ടിയും അപ്പവും ബീഫും ഒക്കെ കിട്ടുന്ന തട്ടുകടകളുണ്ട്. എല്ലാ പഞ്ചായത്തിലും റേഷൻ കടകളുണ്ട്. കറണ്ട് ബില്ലടയ്ക്കാൻ വേണ്ടി KSEB ഓഫീസുണ്ട്. യാത്രക്കാർക്ക് വേണ്ടി ബസ് സ്റ്റാൻഡിൽ മൂത്രപ്പുര വരെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും ജനങ്ങളുടെ സൗകര്യാർത്ഥം ബാർബർ ഷോപ്പുകളും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 9 മണി വരെ തുറന്ന് പ്രവർത്തിക്കുന്നവയുമുണ്ട്. ഇത്രയും പോരെ വികസനമൊക്കെ. ഈ വികസനമല്ലേ ചർച്ചയാകേണ്ടത്? ഈ വികസനത്തിനല്ലേ വോട്ട് ചെയ്യേണ്ടത്? ചാണ്ടി ഉമ്മനെ കുറ്റപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ 53 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിന് ഇനിയും കുറേ പതിറ്റാണ്ടുകൾ കൂടി പിന്തുടർച്ച വേണമെന്ന് നിർബന്ധമില്ലാത്തവർ പുതുപ്പള്ളിയുടെ സമഗ്ര വികസനം കൊതിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹം ഇത്തവണ സഫലമാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. ഉമ്മൻചാണ്ടി ഒരു ജനകീയനായ നേതാവായിരുന്നുവെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. ആ ജനകീയത തന്നെയാണ് 53 വർഷങ്ങൾക്കപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ഒരു മണ്ഡലം ഉമ്മൻചാണ്ടി പിടിച്ചെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണം വരെ ആ മണ്ഡലത്തെ കൂടെ ചേർത്ത് നിർത്താൻ സാധിച്ചത്. ആ റെക്കോർഡ് അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ്. എന്നാൽ ചാണ്ടി ഉമ്മന് അപ്പൻ ആനപ്പുറത്ത് കയറിയ തഴമ്പ് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് അത്ര സുപരിചിതനല്ലാത്ത നൂൽകെട്ടി ഇറക്കിയ സഹതാപ തരംഗം ഉണ്ടാക്കി എടുക്കാൻ UDFൻ്റെ PR ഏജൻസിക്ക് വേണ്ട ഒരാൾ മാത്രമാണ് ഉമ്മൻചാണ്ടി. എന്നാൽ ജയിക്ക് പുതുപ്പള്ളിയിൽ അങ്ങനെയല്ലെന്ന് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പുതുപ്പള്ളിയിലെ വോട്ടർമാർക്കിടയിൽ തന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തിയ വളർന്നു വരുന്ന ഒരു യുവ നേതാവ് തന്നെയാണ് ജയിക്ക്. ഒരു സംശയവും വേണ്ട. മാറ്റങ്ങൾ പുതുപ്പള്ളിക്ക് വരാൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയും ജയിക്ക് തന്നെയാണ്. 24 മണിക്കൂറും ജോലി ചെയ്ത ഉമ്മൻചാണ്ടിക്ക് സ്വന്തം മകൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രയാസം. അന്നേ കളത്തിലിറങ്ങിയ ചാണ്ടിയുമ്മനെ പിൻഗാമിയായി പ്രഖ്യാപിച്ച് കൂടെ നിർത്തി മണ്ഡലത്തിൻ്റെ വികസനത്തിൽ പങ്കാളിയാക്കാമായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. സംസ്ഥാനം മുഴുവൻ ഓടി നടക്കുന്ന ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയുടെ കാര്യം നോക്കാൻ ചാണ്ടിയുമ്മനെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് മറന്നു. മറന്നതാണോ വേണ്ടാന്ന് വെച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തൻ്റെ കാലം കഴിഞ്ഞ് ചാണ്ടിയുമ്മനെ കൂടെ നിൽക്കുന്നവർ തേച്ചാലോ എന്നൊരു പേടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാണും. കാരണം K. കരുണാകരനോട് ചെയ്തതൊക്കെ ഉമ്മൻചാണ്ടി എപ്പോഴും ഓർക്കുമായിരുന്നു. മുരളീധരനെ തന്നെ ഓർത്തു നോക്കിക്കേ. മുരളീധരനുള്ള റെക്കോർഡുകൾ ആരെങ്കിലും ഭേദിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സംസ്ഥാനത്തെ ഏക മന്ത്രിയല്ലേ K. മുരളീധരൻ? ഒരേ വ്യക്തിയോട് ഒരേ സീറ്റിൽ തോറ്റ ആദ്യ അച്ഛനും മോനും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. K. കരുണാകരനെയും മകൻ മുരളീധരനെയും തോൽപ്പിച്ചു. അതാരാണെന്നറിയണ്ടേ? കമ്മ്യൂണിസ്റ്റുകാരനായ സഹാവ് VV രാഘവനായിരുന്നു. അച്ഛനും മകനും ഒരേ തെരഞ്ഞെടുപ്പിൽ തോറ്റ കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കുടുംബമാണ്. കേരളത്തിൽ സഹോദരിയും സഹോദരനും ഒരേ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആദ്യ കുടുംബവും കരുണാകരൻ്റെ കുടുംബമാണ്. സഹോദരി പത്മജ മുകുന്ദപുരത്തും മുരളി വടക്കാഞ്ചേരിയിലും അന്ന് തോറ്റു. ആ മുരളീധരനെ അന്നും ഇന്നും കൂടെ നിന്നവർ വേട്ടയാടുകയല്ലേ? എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചു. മുരളീധരൻ ആണായി ജനിച്ചില്ലായിരുന്നുവെങ്കിൽ അറിയപ്പെടുന്ന ഒരു വേശ്യായനെ എന്ന് വരെ പറഞ്ഞതാരാ? കൂടെ നിന്ന രാജ്മോൻ ഉണ്ണിത്താനല്ലേ? പറഞ്ഞതെല്ലാം കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ്. ഇനി അറിയേണ്ടത് ഉമ്മൻചാണ്ടിയെ കള്ള എന്ന് വിളിച്ച് മുരളീധരൻ അവിടെ എങ്ങാനും പ്രസംഗിക്കാൻ പോകുമോ എന്നാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പഴമൊഴി.